കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലേക്കുള്ള രാത്രി യാത്രയ്ക്ക് നിരോധനം. ഇടുക്കി ഡാമിന്റെ ഒരു ഷട്ടർ 40 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുമുണ്ട്. സെക്കൻഡിൽ 40,000 ലിറ്റർ വെള്ളമാണ് ഇതിലൂടെ ഒഴുക്കി വിടുന്നത്. നിലവിൽ 2,398.9 അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. ഓറഞ്ച് അലർട്ടാണ് ഇടുക്കി ഡാമിൽ നിലനിൽക്കുന്നത്. 2,399.03 അടിയായാൽ മാത്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് മഴ ശക്തി പ്രാപിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. ജില്ലയിൽ ഗതാഗതം താറുമാറായിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുണ്ടായെന്നും സമാനമായ സാഹചര്യം സമീപകാലത്ത് ഉണ്ടായവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോന്നിയിൽ 136 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. കൊല്ലത്തും സമാനമായ രീതിയിൽ ശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. വെള്ളക്കെട്ട് കാരണം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പട്ടാഴിയിൽ ഉരുൾപൊട്ടലുണ്ടായെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതുകൊണ്ട് തന്നെ തെന്മല അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയ നിലയിലാണ്. ശക്തമായ മഴയും കടലാക്രമണവും മൂലം നിരവധി ബോട്ടുകളാണ് തകർന്നത്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ വളരെ രൂക്ഷമാണ്. നെയ്യാറ്റിൻകര, പാലോട്, വിതുര തുടങ്ങിയ മേഖലകളിലാണ് മണ്ണിടിച്ചിൽ അതിരൂക്ഷമായി തുടരുന്നത്. റെയിൽവേ പാളത്തിലേക്ക് മണ്ണിടിഞ്ഞു വീണ നാഗർകോവിൽ തിരുവനന്തപുരം റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.